മാസ് ഓട്ടോസിൽ നിന്നാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഷോർട്ടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ കിടക്കുന്ന പുതിയ ഫിൽറ്ററൊക്കെയാണ്. എയർ ഫിൽറ്ററും പ്ലഗിനും വലിയ പഴക്കമൊന്നുമില്ല, പ്ലഗും നല്ല പ്ലഗാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കാരണം കാർബറേറ്ററിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. സ്ലോ ജെറ്റിന് ചെറിയൊരു അടവുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ കാർബറേറ്ററിൻ്റെ ക്ലീനർ വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാം. കാരണം അത്യാവശ്യം ഈ വന്നേക്കാൻ അഴുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ഹോളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതടിക്കുമ്പോൾ ഇളകി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഫുള്ള് കറക്റ്റ് ആയിക്കോളും. അതൊന്ന് ക്ലീൻ കാർബറേറ്റർ ക്ലീൻ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി നോക്കാം. അതിന് ശേഷം ട്യൂൺ ചെയ്ത് നോക്കാം. എന്നാലാണ് എന്നിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും വഴിക്ക് പെട്രോൾ മിസ്സാകുന്നുണ്ടെങ്കിൽ കത്തി തന്നെയാണ് പോകണമെന്നുള്ള ബസ്സൊക്കെ അതിന് ശേഷം നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പിന്നെ ഈ ക്ലച്ച് കേബിൾ ലോഡായി കിടന്നിട്ട് അങ്ങനെയും കുറച്ച് റേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്കും കുറച്ച് പവർ നമുക്ക് ആ വഴിക്ക് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡീകാർബണൈസിങ് ഒക്കെ ചെയ്യേണ്ടി വരും. മൈലേജ് ആവണില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ഇത്രയും കേസ് ചെയ്ത് നോക്കാം. എന്നിട്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം, നോക്കുമല്ലോ. എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്യാം. ഓക്കെ.